കൂടത്തായി കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യങ്ങളോട് പ്രതി ജോളി നിഷേധാത്മക സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ജോളി ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നു എന്നും ഇപ്പോൾ അവർ ചോദ്യം ചെയ്യലിൽ നിന്ന് വഴുതി മാറുകയാണ് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഇന്നലെ തനിക്ക് അസുഖമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ജോളിക്ക് പോലീസ് ചികിത്സ ലഭ്യമാക്കി. തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്യാനിരുത്തി. അപ്പോഴും ജോളി വയ്യെന്നറിയിച്ചു. തനിക്ക് ദീർഘനേരം ഇരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ജോളി സമർത്ഥമായി ചോദ്യം ചെയ്യലിൽ നിന്ന് വഴുതി മാറുകയായിരുന്നു. കോടതിയിൽ വെച്ച് ജോളി അഭിഭാഷകനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ലഭിച്ചതോടെയാണ് ജോളി അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ തന്ത്രപരമായി പെരുമാറുന്നത് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അന്വേഷണ സംഘത്തോടൊപ്പം പോകുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ജോളിയുടെ മറുപടി. എന്നാൽ വയ്യെന്ന് പറഞ്ഞുകൂടായിരുന്നു എന്ന് അഭിഭാഷകൻ ജോളിയോട് ചോദിക്കുകയായിരുന്നു. പയ്യോളിയിലെ ക്രൈംബ്രാഞ്ച് DYSP ഓഫീസിൽ വെച്ചായിരുന്നു ഇന്നലെ ചോദ്യം ചെയ്തത്. എന്നാൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ജോളി തനിക്ക് അസുഖമാണെന്ന് അറിയിച്ചു. തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനകൾ നടത്തി. ഇതിനിടെ ഒരാൾ ജോളിയെ കയ്യേറ്റം ചെയ്യാനും ഫോട്ടോ എടുക്കാനും ശ്രമിച്ചു. എന്നാൽ ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയ ശേഷവും ജോളി നിസ്സഹാരണ തുടരുകയായിരുന്നു. കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ വിവരങ്ങൾ ഒത്തുനോക്കുന്നതിലും അവസാനവട്ട ചോദ്യം ചെയ്യലിലും അന്വേഷണ സംഘം നീക്കിവെച്ച സമയമാണ് ഇതോടെ പാഴായിപ്പോയത്. അതേസമയം മുൻപ് അന്വേഷണവുമായി സഹകരിച്ചിരുന്നെങ്കിലും ജോളി പറഞ്ഞ പല കഥകളും നുണയാണെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. മാത്യു മഞ്ചാടിയെ കൊന്നത് മദ്യത്തിൽ സയനൈഡ് കലർത്തിയാണെന്നും താനും മാത്യുവും ഒരുമിച്ചിരുന്ന് ഇടയ്ക്കിടെ മദ്യപിക്കുമായിരുന്നുവെന്നും ജോളി മൊഴി നൽകിയിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും മാത്യു ജോളിയോടൊത്ത് മദ്യപിച്ചിട്ടില്ല എന്നാണ് മാത്യുവിൻ്റെ ഭാര്യ പറഞ്ഞത്. റോവിയുടെ മരണത്തിൽ മാത്യുവിനുണ്ടായ സംശയമാണ് കൊലയിലേക്ക് നയിച്ചത് എന്നാണ് നിലവിലെ നിയമനം. എന്നാൽ കൊല നടത്താനുള്ള കാരണം തനിക്ക് അറിയില്ലെന്നും വീട്ടിലെ സ്വത്ത് തർക്കത്തിൽ ഇടനിലക്കാരനായത് മാത്യു ആണെന്നും മാത്യുവിൻ്റെ ഭാര്യ പറയുന്നു. ജോളിയുമൊത്തും മദ്യപിച്ചിരുന്നു എന്ന മൊഴി വിശ്വസിക്കാൻ കഴിയില്ലെന്നും മാത്യു ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുന്ന ആളാണെന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം ജോളിയെ കൂട്ടുപ്രതി പ്രജികുമാറുമായി കോയമ്പത്തൂരിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്ന് സൂചന ലഭിച്ചെങ്കിലും അത് ഉണ്ടായിട്ടില്ല. അതേസമയം ജോളിയുടെ പോലീസ് കസ്റ്റഡി നീട്ടിക്കിട്ടുന്നതിൻ്റെ ഭാഗമായി ഷാജുവിൻ്റെ ആദ്യ ഭാര്യ സിലിയെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ സംഘം ഇന്ന് ജോളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്ന വഴിയിൽ താമരശ്ശേരിയിലെ ഒരു ദന്താശുപത്രിയിൽ വെച്ച് സിലിക്ക് ജോളി സയനൈഡ് കലർത്തിയ ഗുളിക നൽകി എന്നാണ് കേസ്. സയനൈഡ് ഉള്ളിൽ ചെന്ന് അവശ്യ നിലയിലായ സിലിക്ക് ജോളി നൽകിയ വെള്ളത്തിലും സയനൈഡ് കലർത്തിയിരുന്നു. നിലവിൽ FIR ഇട്ട മറ്റ് 4 കൊലപാതക കേസുകളിലും ജോളിയെ അറസ്റ്റ് ചെയ്യാനുണ്ട്. വെബ് ഡെസ്ക്, തത്തമ്മ ന്യൂസ്.